നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ദിവസം 8 മുതൽ 12 ഓളം പാടുകൾ മാറ്റേണ്ടി വരും. 4 5 തവണ ടോയ്ലറ്റിൽ പോകണം. വയറാകെ കീറിമുറിച്ച പാടുകൾ തന്നെയാണ് ഉള്ളത്. വജൈന വെട്ടി കീറിയതുപോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളെക്കുറിച്ച് അനന്യ കുമാരി അലക്സ് പങ്കുവെച്ച വാക്കുകളായിരുന്നു ഇത്. ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടായിരുന്നു അനന്യ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ അനന്യ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്നേ ദിവസം റിനേ മെഡിസിറ്റി ആശുപത്രിയിൽ ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടക്കുകയായിരുന്നു. ആശുപത്രിയിലെ സർജനായിട്ടുള്ള അർജുൻ അശോകനാണ് ഇതിന് പിന്നിലെന്നായിരുന്നു ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയിലെ ഒരു കൂട്ടർ ആരോപിച്ചിരുന്നത്. ഈ വേളയിൽ വളരെ നടുക്കുന്ന വിവരങ്ങളാണ് മലയാളി വാർത്തയോട് അനന്യയുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. വളരെ ബോൾഡായിട്ടുള്ള അനന്യ യാതൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് സുഹൃത്തുക്കൾ ഒന്നടങ്കം തന്നെ പറയുന്നത്. ഇതിൽ ഇപ്പോഴും ദുരൂഹത ബാക്കി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇവർ ആരോപിക്കുന്നത്. ഇവരുടെ വാക്കുകളിലേക്ക് കടക്കാം. അവർ തരാതിരിക്കാം, സർജറി ചെയ്ത ഡോക്യുമെന്റ്സുകൾ അവർ തന്നിട്ടില്ല. അതേപോലെ തന്നെ അവൾക്ക് വേറെ ഒരു ഹോസ്പിറ്റൽ പോയിട്ട് ഒരു സർജറി ചെയ്യുവാണെങ്കിൽ അവർക്ക് ഡോക്യുമെന്റ്സ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതിന്റെ അവൾ ചെയ്ത് സർജറി ചെയ്തിട്ടുള്ള ബാക്കിയുള്ള തെളിവുകൾ അവർക്ക് തരത്തില്ലെന്നാണ് അവൾ പറഞ്ഞത്. അപ്പൊ അനന്യ ഭയങ്കര ബോൾഡായിരുന്നു. അതാണ് ഞങ്ങൾക്കൊരു ഷോക്കാണ്. കാരണം ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അനന്യ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അനന്യ ഇപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അപ്പോൾ എന്താ പറയുക, എന്താണെന്ന് അറിയില്ല. അനന്യ ഒരു കോലിലാണോ അല്ലെങ്കിൽ റിനി മെഡിസിറ്റിൻ്റെ ഈ പ്രശ്നത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലായിരുന്നു. അതായിരിക്കും ഏറ്റവും വലിയ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ റിനി മെഡിസിറ്റിൻ്റെ ആൾക്കാർ ഗുണ്ടാഗിരി ചെയ്തു എന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിരന്തരമായിട്ട് റിനി മെഡിസിറ്റിൻ്റെ എതിരെ സംസാരിച്ച ശബ്ദം എടുത്ത ഓരോ വ്യക്തി കൂടിയായിരുന്നു അനന്യ. അപ്പോൾ നമുക്ക് ഇവരുടെ ഭാഗത്തുള്ള ചിലപ്പോൾ ഫോൺ കോളുകൾ ചിലപ്പോൾ ഈ മരണത്തിലേക്ക് കാരണമായിരിക്കും എന്ന് തോന്നുന്നത് നമുക്ക്. അതെ 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 ഹോസ്പിറ്റലുമായി നിരന്തരമായിട്ട് അവൾ ഹോസ്പിറ്റൽ വന്ന് കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അവളെ സർജൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി രണ്ട് പ്രാവശ്യമാണ് സർജറി ചെയ്ത്. ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ സർജറി കീറി വെട്ടി സർജറി ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾ ഈ അനന്യ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും അവസ്ഥയിലും വേദനയ്ക്ക് ആ വേദന അനുഭവിച്ച ഒരു വ്യക്തി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴാണ് ഞാൻ ഈ അടുത്ത് നിന്നാണ് അവൾ സർജറി ചെയ്ത ഭാഗത്തിൻ്റെ ഒരു ഫോട്ടോസ് പോലും ഞാൻ കണ്ടത്. അപ്പോൾ ആ ഫോട്ടോസ് പോലും കാണുമ്പോഴത്തേക്ക് ഒരു മരത്തിൽ ചെത്തി വെച്ച പോലെയാണ് ഞങ്ങൾ കണ്ടതാണ്. അതേസമയം ട്രാൻസ്ജെൻഡർ അനന്യകുമാരിയുടെ ശസ്ത്രക്രിയയിൽ പിഴവൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് റിനേ മെഡിസിറ്റി ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അനന്യകുമാരിയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയതാണെന്നും ചികിത്സാ പിഴവ് ഇല്ലെന്നുമായിരുന്നു ഹോസ്പിറ്റൽ മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. ശസ്ത്രക്രിയ കഴിഞ്ഞ് 6 ദിവസങ്ങൾക്ക് ശേഷം അനന്യ ശാരീരികമായി ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ചികിത്സയിലൂടെ ഇത് പരിഹരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ശരീരത്തിന് പ്രതീക്ഷിച്ചത്ര സൗന്ദര്യമില്ലെന്നും മൂത്രമൊഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും ഡോക്ടറെ അറിയിച്ചിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് അന്ന് നിർദ്ദേശം നൽകിയതും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് കാരണം പിന്നീട് ശസ്ത്രക്രിയ ചെയ്യാനായി അനന്യകുമാരി തയ്യാറായില്ലെന്നും ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.